പ്രഭാതഭേരി. കോവിഡിനൊപ്പം ജീവിക്കുകയാണ് ഇന്ന് നാം എല്ലാവരും. കോവിഡിന്റെ മൂന്നാം തരംഗം പ്രവചിക്കപ്പെട്ടതുപോലെ എല്ലാവരിലൂടെയും കടന്നുപോവുകയാണ്. കേരളത്തിൽ 90% പേരും ഒരു വാക്സിനെങ്കിലും എടുത്തു കഴിഞ്ഞവരാണ് എന്നത് ആശ്വാസത്തിന് വക നൽകുന്നുവെങ്കിലും ഒമിക്രോൺ എന്ന കോവിഡിന്റെ പുതിയ വകഭേദം അതിവേഗം വ്യാപിക്കുന്നതിനാൽ ആരോഗ്യ സംവിധാനങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കുന്നു. ഒമിക്രോൺ എന്ന കോവിഡ് വകഭേദത്തെക്കുറിച്ചും അതിന്റെ വ്യാപനത്തെക്കുറിച്ചും തിരുവനന്തപുരം DMO ഓഫീസിലെ കോവിഡ് ലബോറട്ടറി ടെസ്റ്റിംഗ് ചാർജ് ഓഫീസറും മൈക്രോബയോളജിസ്റ്റുമായ ഡോക്ടർ ചിത്ര LR. പനി, ജലദോഷം, തൊണ്ടവേദന, ചുമ, വയറിളക്കം, ഛർദി, ശരീരവേദന, ക്ഷീണം എന്നിവയൊക്കെയാണ് ഒമിക്രോണിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കൊറോണ വൈറസിന്റെ ലക്ഷണങ്ങൾ. ഡെൽറ്റ വകഭേദം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് മണമില്ലായ്മ, രുചിയില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒമിക്രോൺ വന്നപ്പോൾ ആ ലക്ഷണങ്ങൾ അധികം കാണുന്നില്ല. ഇതിലേതെങ്കിലും ലക്ഷണമുള്ളവർ, അത് പ്രത്യേകിച്ച് ഒരു 60 വയസ്സിന് മുകളിലുള്ളവരോ അല്ല മറ്റ് രോഗങ്ങൾ, അതായത് ക്യാൻസർ, ഡയബറ്റീസ്, പ്രമേഹം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളായ COPD, ആസ്മ, രക്തസമ്മർദ്ദം, കരൾ, കിഡ്നി അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ അസുഖമുള്ളവർക്ക് ഇതിലേതെങ്കിലും ഒരു ലക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ടെസ്റ്റിന് വിധേയരാകണം. ഈ പറഞ്ഞ അസുഖങ്ങൾ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് 3 ദിവസം ഈ ലക്ഷണങ്ങൾ നോക്കാം. 3 ദിവസത്തിൽ കൂടുതൽ ഇതേ ലക്ഷണങ്ങൾ നിൽക്കുകയാണെങ്കിൽ മാത്രം അവർ ടെസ്റ്റിന് വിധേയരായാൽ മതി. ഇപ്പോൾ ഉള്ള ടെസ്റ്റുകൾ RT-PCR, TrueNAT, CBNAT, ആന്റിജൻ എന്നീ ടെസ്റ്റുകളാണ് നമുക്ക് നിലവിലുള്ളത്. നമ്മുടെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഈ ടെസ്റ്റുകളുടെ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. സെൽഫ് ടെസ്റ്റിംഗ് കിറ്റും അവൈലബിൾ ആണ്. അത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നമുക്ക് വാങ്ങാം. അതിൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള വിശദീകരണമുണ്ട്. അത് നോക്കി നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ICMR സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും നമ്മുടെ വീടിന്റെ ആ ഒരു ഭാഗത്തുള്ള ആശാപ്രവർത്തകരെയും മെഡിക്കൽ ഓഫീസറിനെയും നമ്മൾ അറിയിക്കേണ്ട ആവശ്യകത ഉണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ വീടുകളിൽ നമുക്ക് ഐസൊലേഷൻ സൗകര്യമുണ്ടെങ്കിൽ, ഐസൊലേഷൻ സൗകര്യം എന്ന് പറയുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വായു സഞ്ചാരമുള്ള മുറിയായിരിക്കണം. അതുപോലെ ഒരു മുറി ഉണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യാം. അതും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ അനുവാദത്തോടു കൂടി മാത്രം. അതായത് വേറെ അസുഖങ്ങളൊക്കെ കൂടിയ ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അനുവാദം വാങ്ങി മാത്രം നമ്മൾ വീടുകളിൽ ഐസൊലേറ്റ് ചെയ്യുക. ഐസൊലേഷൻ ചെയ്യുന്നതിനോടൊപ്പം 3 ദിവസത്തിൽ കുറയാതെ നിൽക്കുന്ന പനി, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസോച്ഛ്വാസ നിരക്ക് 1 മിനിറ്റിൽ 24 മുകളിലാവുകയോ, അതുപോലെ ഓക്സിജൻ അളവ് 1 മണിക്കൂറിനുള്ളിൽ 94% താഴെയാവുകയോ, കടുത്ത ക്ഷീണം, കടുത്ത പേശിവേദന, നെഞ്ചിൽ നീണ്ടു നിൽക്കുന്ന വേദന, മർദ്ദം, അതുപോലെ ചുണ്ടിലോ മുഖത്തോ നീല നിറം, അപ്പൊ ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടണം. അതുപോലെ നമുക്ക് ഓക്സിജന്റെ അളവ് രക്തത്തിൽ കുറയുന്നുണ്ടോ എന്ന് നോക്കാൻ, അതായത് നമ്മൾ റൂമിനകത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓക്സിമീറ്റർ കൊണ്ട് നമ്മുടെ ഓക്സിജൻ ലെവൽ അളക്കണം. അത് കഴിഞ്ഞ് നമ്മൾ 1-6 മിനിറ്റ് നടന്നതിന് ശേഷം വീണ്ടും അളക്കുമ്പോൾ 3% താഴുകയാണെങ്കിൽ അപ്പോൾ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. കോവിഡിന്റെ പ്രതിരോധത്തിനായി ബൂസ്റ്റർ ഡോസ് ഇപ്പോൾ ലോകവ്യാപകമായി നൽകുകയാണ്. എന്താണ് ബൂസ്റ്റർ ഡോസ്? അത് നൽകുന്നതിൽ ആർക്കൊക്കെയാണ് മുൻഗണന നൽകേണ്ടത്? ഇതേക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് TS പറയുന്നത് ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരത്തിലുള്ള കോവിഡിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളെ അല്ലെങ്കിൽ പ്രതിരോധ ഔഷധത്തെ കുറച്ചുകൂടെ ഉദ്ദീപിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കോവിഡിന്റെ വാക്സിനേഷനാണ് ബൂസ്റ്റർ ഡോസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് 2 തവണ നമ്മൾ വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ സാധാരണഗതിയിൽ കോവിഡിനെതിരെയുള്ള പ്രതിരോധ ശക്തി നമുക്ക് കൈവരും. പക്ഷെ ആ പ്രതിരോധ ശക്തിയെ കുറച്ചുകൂടി ഉണർത്തുകയും ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബൂസ്റ്റർ ഡോസുകളുടെ ലക്ഷ്യം. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ബൂസ്റ്റർ ഡോസിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, വളരെയധികം വ്യാപിക്കുന്ന, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കാൻ ശേഷിയുള്ള ഒമിക്രോൺ എന്ന് പറയുന്ന കോവിഡിന്റെ വകഭേദം ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും കാര്യമായിട്ട് ഈ ഒമിക്രോൺ വകഭേദം കടന്നെത്തിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ബൂസ്റ്റർ ഡോസ് എടുത്താൽ നമുക്ക് കോവിഡ് വരില്ലേ എന്ന് ചോദിച്ചാൽ,
ഒമിക്രോൺ വകഭേദത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, നേരത്തെ രോഗം വന്നിട്ടുള്ള ആളുകൾക്കും നേരത്തെ കുത്തിവയ്പ്പെടുത്തിയിട്ടുള്ള ആളുകൾക്കും ഒമിക്രോൺ രോഗാണുബാധ ഉണ്ടാകാം എന്നുള്ളതാണ്. അതായത് മുൻപ് ബാധിച്ചിട്ടുള്ള കോവിഡ് വൈറസുകളെക്കാൾ വളരെയധികം ജനിതകമായി വ്യത്യാസമുള്ള ഒരു വൈറസാണ് ഒമിക്രോൺ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ വാക്സിൻ എടുത്തത്? ഇന്നത്തെ സാഹചര്യത്തിൽ വാക്സിൻ എടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം രോഗം ഗുരുതരമാകാനുള്ള സാഹചര്യം വളരെയധികം കുറയും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഏതെങ്കിലും നിരയിൽ രോഗം ഗുരുതരമാകാനുള്ള സാഹചര്യം ഉള്ളവരോ വ്യാപകമായി രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരോഗ്യ വ്യവസ്ഥിതിയെ തന്നെ തകിടം മറിക്കാൻ കഴിവുള്ളവരോ ആയിട്ടുള്ള ചില വിഭാഗം ആളുകൾ, ഉദാഹരണത്തിന് ഡോക്ടർമാര്, നഴ്സുമാര്, ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ആളുകൾക്ക് ജലദോഷപ്പനി പോലെ തീവ്രത കുറഞ്ഞ രോഗാണുബാധയാണെങ്കിൽ പോലും വ്യാപകമായി ഉണ്ടായാൽ നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളും ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളും തകിടം മറിയാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് 9 മാസം കഴിഞ്ഞു. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരും മുൻനിര പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ ആണ് ബൂസ്റ്റർ നമ്മൾ ആദ്യ ഘട്ടത്തിൽ എടുക്കുക. അതോടൊപ്പം പ്രായാധിക്യമുള്ള ആളുകളിൽ തന്നെ രോഗമുള്ളവർ, ഇപ്പൊ പ്രായാധിക്യം എന്ന് പറയുന്നത് തന്നെ കോവിഡ് കാരണം അപകടം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് മറ്റു രോഗങ്ങളും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കോവിഡ് കാരണമുള്ള അപകടങ്ങൾ അല്പം വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഇതിനകം തന്നെ 2 കോവിഡ് ഡോസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത്തരക്കാരും ബൂസ്റ്റർ ഡോസുകൾ എടുക്കേണ്ടതാണ്. ഇപ്പൊ നിലവിൽ ഭാരതത്തിൽ ബൂസ്റ്റർ ഡോസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ 2 കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം 3-ാമത്തെ ഒരു ഡോസ് എടുക്കാനായിട്ട് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്കോ അല്ലെങ്കിൽ ആരോഗ്യ രക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്കോ ആണ്. കോവിഡിന്റെ 3-ാം തരംഗത്തെ നേരിടേണ്ട തന്ത്രങ്ങളെ കുറിച്ചും സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അരുൺ മംഗലത്ത്. കോവിഡിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാസ്ക് തന്നെയാണ്. നിലവാരമുള്ള മാസ്കുകൾ ശരിയായിട്ടുള്ള രീതിയിൽ അന്യ വ്യക്തികളുടെ സാന്നിധ്യം ഉള്ളപ്പോഴൊക്കെ ധരിക്കുന്നത് കോവിഡ് തടയുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയാണ്. പലരും മാസ്ക് മൂക്കും വായും പൂർണ്ണമായിട്ട് മറയ്ക്കുന്ന രീതിയിൽ ധരിക്കാതിരിക്കുകയോ സംസാരിക്കുമ്പോൾ മുഖത്ത് നിന്ന് വലിച്ചു മാറ്റുകയോ ചെയ്യുന്നതായിട്ട് ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഒപികളിൽ പോലും ഇപ്പോഴും അത് കാണാറുണ്ട്. വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതിയാണിത്. മൂക്കും വായും പൂർണ്ണമായി മറയ്ക്കുന്ന രീതിയിലാവണം മാസ്ക് ധരിക്കേണ്ടത്. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണം. വായുസഞ്ചാരമില്ലാത്ത ധാരാളം ആളുകൾ തിങ്ങിക്കൂടുന്ന പ്രദേശത്ത്, ഉദാഹരണത്തിന് ഷോപ്പിംഗ് മാളുകൾ, സിനിമാ തിയേറ്ററുകൾ, മറ്റ് പൊതുപരിപാടികൾ നടക്കുന്ന ഹാളുകൾ എന്നിവിടങ്ങളിൽ മാസ്ക് പോലും നിങ്ങൾ കോവിഡിൽ നിന്ന് സംരക്ഷിക്കണമെന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാവും നമ്മുടെ സുരക്ഷിതത്വത്തിന് നല്ലത്. അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനവും കഴിയുമെങ്കിൽ ഒഴിവാക്കണം. കൂടാതെ മാസ്ക് മാറ്റാതെ നിവൃത്തിയില്ലാത്ത അവസരങ്ങൾ, ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുക, മുഖം കഴുകുക എന്നിവ മറ്റ് വ്യക്തികൾ ആരും കൂടെ ഇല്ലാത്ത സമയത്ത് മാത്രമേ ചെയ്യാവൂ. പലപ്പോഴും സ്ഥാപനങ്ങളിൽ കടുത്ത കോവിഡ് രോഗപകർച്ച ഉണ്ടാകുന്നത്, കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. മാസ്കിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ കാണേണ്ട മുൻകരുതലുകളാണ് ശാരീരിക അകലവും കൈകളുടെ ശുചിത്വവും. വാതിലിന്റെ പിടി, ഗോവണിയുടെ കൈവരി തുടങ്ങി ആളുകൾ സ്പർശിക്കാനിടയുള്ള സ്ഥലങ്ങൾ ഇടയ്ക്കിടെ വൃത്തിയാക്കുന്നതും രോഗത്തിൽ നിന്ന് സംരക്ഷണം തരുന്നു. ധാരാളം പേർക്ക് രോഗം ബാധിക്കുകയും ടെസ്റ്റ് ചെയ്യുന്നവരിൽ പകുതി പേരും പോസിറ്റീവ് ആവുകയും ചെയ്യുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ രോഗികൾ പാലിക്കേണ്ട കടമകളും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. സ്വയം കോവിഡ് ബാധിച്ചെന്ന് സംശയിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് പോലും കോവിഡ് വരാതെ നോക്കുക എന്നുള്ള ഉത്തരവാദിത്തം പ്രാധാന്യത്തോടെ നമ്മൾ ഏറ്റെടുക്കണം. ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മാറി ഏതാനും ദിവസങ്ങൾ വരെയും മറ്റുള്ളവരിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം. മൂക്ക് അല്ലെങ്കിൽ തൊണ്ട അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അത് കോവിഡ് ആവാനുള്ള സാധ്യത തള്ളിക്കളയരുത്. വീട്ടുകാരെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും കോവിഡിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അവസരമായിട്ട് പരിഗണിച്ച് അവരിൽ നിന്ന് അകലം പാലിക്കണം. ഇത്തരം രോഗലക്ഷണങ്ങൾ ഉള്ളവർ ആശുപത്രിയിൽ പോകുന്നത് കൂടുതൽ രോഗപകർച്ചയ്ക്ക് കാരണമാകുമെന്നതിനാൽ ടെലിമെഡിസിൻ സേവനങ്ങളോ അല്ലെങ്കിൽ ആശാപ്രവർത്തകരുടെ സേവനങ്ങളോ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ ആവശ്യത്തിനുള്ള ചികിത്സാ സഹായം തേടുന്നതിന് ശ്രമിക്കാം. മുൻപുണ്ടായിരുന്ന ഭീതി കോവിഡിന്റെ 3-ാം തരംഗത്തിൽ ആവശ്യമില്ല. എന്നാൽ ജാഗ്രത ഒരു തരി പോലും കൈവിടരുത്. സ്വന്തം സുരക്ഷയും സമൂഹത്തിന്റെ സുരക്ഷയും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുക. കോവിഡിന്റെ അതിവേഗ വ്യാപനശേഷിയുള്ള പ്രഹരശേഷി കുറഞ്ഞ വകഭേദമായി ഒമിക്രോണിനെ വിലയിരുത്താം. എങ്കിലും അതീവ ജാഗ്രത വേണം ഈ രോഗത്തെ അഭിമുഖീകരിക്കുമ്പോൾ. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അച്ചടക്കത്തോടെ പാലിച്ചാൽ ഈ തരംഗം മാരകമാകാതെ കെട്ടടങ്ങി എന്ന് വരാം. അതുകൊണ്ട് തന്നെ ഭീതി വേണ്ട, തെല്ലും ജാഗ്രതക്കുറവും വേണ്ട. പ്രഭാതഭേരി.